हेलो चिल्ड्रन, वेलकम टू मिनीस ऑनलाइन ट्यूशन। अंजाम क्लास मैथमेटिक्स नालामत्ते यूनिट सर्किल्स वृत्तंगल पाठത്തിന്റെ രണ്ടാമത്തെ പാർട്ട് ആണ് ഇന്നത്തേത്। പാഠഭാഗത്തേക്ക് കടക്കുന്നതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും। കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയസ് തന്നിരുന്നാൽ ഒരു സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്। ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് താഴെ കൊടുത്തിരിക്കാം, ക്ലാസ് കണ്ടു നോക്കുക। ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡയമീറ്റർ, വ്യാസം എന്താണെന്നതാണ്। ഈ ചിത്രം ശ്രദ്ധിച്ചേ, ഇതിലെ റേഡിയസ് എത്ര സെന്റിമീറ്റർ ആണ്, റേഡിയസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ। റേഡിയസ് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്, വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും ഈ വൃത്തത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള ദൂരം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതുക। സ്കെയിൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ ഇത് എത്ര സെന്റിമീറ്റർ ആണ്, 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ്, അതായത് ആരം എന്ന് പറയുന്നത്। ഈ ചിത്രം ശ്രദ്ധിച്ചേ, ഈ ചിത്രത്തിൽ സർക്കിളിന്റെ രണ്ട് വശങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരച്ചിരിക്കുന്നല്ലേ, അതായത് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി കടന്നുപോകുന്ന ഈ വരിയെ നമ്മൾ വൃത്തത്തിന്റെ വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് പറയുന്നു। ഒരു വൃത്തത്തിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും നീളം കൂടിയ വരയാണ് ആ വൃത്തത്തിന്റെ വ്യാസം, അതായത് സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്। റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഒരു വശത്തേക്കുള്ള ദൂരമാണ്। എന്നാൽ ഈ വ്യാസം അതായത് ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സെന്ററിലൂടെ രണ്ട് വശങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വരയാണ്, അതായത് ആരത്തിന്റെ രണ്ട് മടങ്ങാണ് വ്യാസം എന്ന് പറയുന്നത്। ഡയമീറ്റർ ഈസ് ട്വൈസ് ദ റേഡിയസ്, അതുപോലെ വ്യാസത്തിന്റെ പകുതിയാണ് അതിന്റെ ആരം, റേഡിയസ് ഈസ് ഹാഫ് ദ ഡയമീറ്റർ। 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എത്രയായിരിക്കും, 3 രണ്ട് മടങ്ങായിരിക്കും അല്ലേ, അതായത് 3 × 2 6 സെന്റിമീറ്റർ ആയിരിക്കും। വ്യാസം ഈസ് ഈക്വൽ ടു 2 × ആരം, അതായത് ആരം എത്രയാണോ അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും അതിന്റെ വ്യാസം എന്ന് പറയുന്നത്। ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2 × റേഡിയസ്। അപ്പോൾ ആരവും വ്യാസവും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ, ആരത്തിന്റെ രണ്ട് മടങ്ങായിരിക്കും വ്യാസം, ഡയമീറ്റർ ഈസ് ട്വൈസ് ദ റേഡിയസ്। റേഡിയസ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എത്രയായിരിക്കും, 2 × 2 കൊണ്ട് ഗുണിക്കുക എത്ര കിട്ടും, 4 സെന്റിമീറ്റർ ആയിരിക്കും। അതുപോലെ വ്യാസത്തിന്റെ പകുതിയാണ് അതിന്റെ ആരം, റേഡിയസ് ഈസ് ഹാഫ് ദ ഡയമീറ്റർ। ഡയമീറ്റർ 6 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും, ആരന്റെ പകുതി എത്രയാണ്, 3 സെന്റിമീറ്റർ ആയിരിക്കും। അടുത്ത ചിത്രം ശ്രദ്ധിച്ചേ, മെഷർ ദ ഡയമീറ്റർ ഓഫ് ദിസ് സർക്കിൾ, ചിത്രത്തിലെ വൃത്തത്തിന്റെ വ്യാസം അളന്നെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്। ഡയമീറ്റർ എങ്ങനെയാണ് അളക്കുന്നത്, സ്കെയിൽ ഉപയോഗിച്ച് അതിന്റെ സെന്ററിലൂടെ വൃത്തത്തിന്റെ ഇരുവശങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അളക്കുന്നത്। ഇതിന്റെ ഡയമീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ ആണ്। അപ്പോൾ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും, 4 പകുതി ആയിരിക്കും അല്ലേ, 2 സെന്റിമീറ്റർ ആയിരിക്കും। അടുത്ത ചോദ്യം, ഡ്രോ എ സർക്കിൾ ആൻഡ് എ ഡയമീറ്റർ, ഒരു വൃത്തം വരച്ച് അതിന് ഒരു വ്യാസം വരയ്ക്കുക। നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു വൃത്തം വരയ്ക്കാം, കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുക, അതിനുശേഷം അതിന് വ്യാസം ഡയമീറ്റർ എങ്ങനെയാണ് വരയ്ക്കുന്നത്, വൃത്തത്തിന്റെ സെന്ററിലൂടെ അല്ലേ, സർക്കിളിന്റെ സെന്ററിലൂടെ സർക്കിളിന്റെ ഇരുവശങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ വ്യാസം വരയ്ക്കുന്നത്। ഇതിന്റെ ഡയമീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്, സ്കെയിൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ എത്ര കിട്ടും, 4 സെന്റിമീറ്റർ കിട്ടും। ഒരു വൃത്തത്തിൽ നമുക്ക് എത്ര വ്യാസം വേണമെങ്കിലും വരയ്ക്കാൻ സാധിക്കും, എല്ലാ വ്യാസങ്ങളുടെയും അളവ് തുല്യവുമായിരിക്കും। ഈ ചിത്രത്തിൽ നമ്മൾ ഒരു ഡയമീറ്റർ വരച്ചപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ, 2 സെമി സർക്കിൾ നമുക്ക് കിട്ടി। ഇനി ഈ ഒരു സർക്കിളിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ജിയോമെട്രി ബോക്സിലെ ടൂളാണ് സെറ്റ് സ്ക്വയർ, 2 സെറ്റ് സ്ക്വയർ ആണ് നമുക്കുള്ളത്। അതിലെ 2 സെറ്റ് സ്ക്വയറിലും ഒരു സ്ക്വയർ കോർണർ ഉണ്ട്, 90 ഡിഗ്രി അളവ് വരുന്ന സ്ക്വയർ കോർണർ ഉണ്ട്। ഈ സ്ക്വയർ കോർണർ ഉപയോഗിച്ച് വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും കുത്തനെ മുകളിലോട്ട് വരയ്ക്കുക,
അതെ രീതിയിൽ ഈ സെൻട്രലിൽ നിന്നും സ്ക്വയർ കോർണർ ഉപയോഗിച്ച് താഴേക്കും വരയ്ക്കുക. ഇപ്പോൾ ഈ സർക്കിൾ എത്ര തുല്യഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു? 4 തുല്യഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ വരയുടെ അഗ്രബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ പേരെന്താണ്? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 4 വശമുള്ളൊരു ചിത്രമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇത് സ്ക്വയർ ആണ്, സമചതുരമാണ്. 4 വശങ്ങളും തുല്യമായ സമചതുരമാണ് കിട്ടിയിരിക്കുന്നത്. യൂസിങ് ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് സെറ്റ് സ്ക്വയേഴ്സ് ഡ്രോ അതർ ഷേപ്സ്. അതുപോലെ മട്ടത്തിലെ വിവിധ മൂലകൾ ഉപയോഗിച്ച് വൃത്തത്തിൻ്റെ മറ്റ് രൂപങ്ങളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സെറ്റ് സ്ക്വയറിൻ്റെ ഡിഫറെൻറ്റ് കോർണേഴ്സ് ഉപയോഗിച്ച് മറ്റുള്ള ഷേപ്പുകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇത് ഒരു സെറ്റ് സ്ക്വയർ ആണ്. ഇത് ഒരു സെറ്റ് സ്ക്വയറിൻ്റെ 45 ഡിഗ്രി അളവ് വരുന്ന കോർണർ ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത്. ഈ കോർണർ ഉപയോഗിച്ച് ഈ ഒരു സർക്കിളിനെ നമുക്ക് 8 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബിന്ദുക്കൾ എല്ലാം യോജിപ്പിച്ച് കിട്ടുന്ന രൂപത്തിനും എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും? 8 വശങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, യൂസിംഗ് എ സെറ്റ് സ്ക്വയർ ആസ് ഇൻ ദിസ് പിക്ചർ, ഹൗ മെനി ഈക്വലി സ്പേസ്ഡ് ഡോട്ട്സ് ക്യാൻ ബി മാർക്ക്ഡ് ഓൺ ദ സർക്കിൾ. ചിത്രത്തിൽ കാണുന്ന മട്ട ഉപയോഗിച്ച് വൃത്തത്തിൽ തുല്യ അകലങ്ങളിൽ എത്ര ബിന്ദുക്കൾ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും? ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങൾ ഉണ്ടാകും? സെറ്റ് സ്ക്വയറിന്റെ 60 ഡിഗ്രി അളവ് വരുന്ന മൂല ഉപയോഗിച്ചാണ് ഈ സർക്കിളിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ സെറ്റ് സ്ക്വയറിന്റെ മൂല ഉപയോഗിച്ച് സർക്കിളിനെ നമുക്ക് 6 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും? 6 വശങ്ങൾ ഉണ്ടായിരിക്കും, 6 sides. അടുത്ത ചോദ്യം, ഹൗ മെനി ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് ക്യാൻ ബി മാർക്ക്ഡ് ഇൻ ദ സർക്കിൾ യൂസിംഗ് എ സെറ്റ് സ്ക്വയർ ആസ് എബോവ്. ഇഫ് യു ജോയിൻ ദീസ് ടു ഡ്രോ എ പോളിഗൺ, ഹൗ മെനി സൈഡ്സ് വുഡ് ഇറ്റ് ഹാവ്? ഈ മട്ട ഉപയോഗിച്ച് വൃത്തത്തിൽ തുല്യ അകലങ്ങളിൽ എത്ര ബിന്ദുക്കൾ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും? ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങൾ ഉണ്ടാകും? സെറ്റ് സ്ക്വയറിന്റെ 30 ഡിഗ്രി അളവ് വരുന്ന മൂലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഈ സർക്കിളിനെ നമുക്ക് എത്ര തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും? 12 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും? 12 വശങ്ങളും ഉണ്ടായിരിക്കും. ജിയോമെട്രി ബോക്സിലെ കോമ്പസ്, സ്കെയില്, സെറ്റ് സ്ക്വയർ ഇത്രയും ഉപകരണങ്ങൾ ഉപയോഗിച്ച് സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയെന്നും റേഡിയസും ഡയമീറ്ററും വരയ്ക്കുന്നത് എങ്ങനെയെന്നും ഒരു സർക്കിളിനെ തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തത് എങ്ങനെയെന്നുമാണ് ഈ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. എല്ലാവരും ഇതേ രീതിയിൽ ചിത്രങ്ങൾ വരച്ച് ശീലിക്കുക. തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.